എരുമേലിയിൽ പേട്ടതുള്ളിൽ കഴിഞ്ഞ ഭക്തർ തൊടുന്ന കുറി ലേല ഇനത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തം. ക്ഷേത്ര പരിസരത്ത് നാലിടങ്ങളിലായി ഭക്തർ കുറി തൊടുന്നതിനാണ് ലേലം. 3 ലക്ഷം രൂപ വീതമാണ് ലേലത്തുകയായി ദേവസ്വം ബോർഡിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി വിവിധ ഹൈന്ദവ സംഘടനകളും പന്തളം കൊട്ടാരവും രംഗത്തെത്തി. വിവരങ്ങളുമായി സിജെ ഉമേഷ് ചേരിയാണ്. ഉമേഷ്, ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ എത്രത്തോളം പ്രതിഷേധം ഇതിനകം ശക്തമായി കഴിഞ്ഞു? സിജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനകം ഉയർന്നു കഴിഞ്ഞത് അല്ലേ? കഴിഞ്ഞ ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എരുമേലിയുമായി ബന്ധപ്പെട്ട ശബരിമല തീർത്ഥാടന കാലത്തെ വിവിധ ഇനങ്ങളുടെ ലേലം, അതിന്റെ പരസ്യവും ലേലവുമായി ബന്ധപ്പെട്ട ടെൻഡറും പുറത്തുവിട്ടത്. ഈ ലേലവുമായി ബന്ധപ്പെട്ട പരസ്യത്തിലും ടെൻഡറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കിടയിലുമാണ് ഇത്തരം ഒരു പുതിയ ഇനം കൂടി ചേർത്തിരിക്കുന്നത്. കുറി തൊടൽ, അതായത് ശബരിമല തീർത്ഥാടന കാലത്ത് എരുമേലിയിലെത്തി പേട്ടതുള്ളി ഭക്തർ കാനനപാത വഴി മല കയറുന്നത് ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ എരുമേലിയിൽ പേട്ടതുള്ളി കഴിഞ്ഞ് തൊട്ട് മുൻപിലെ ജലാശയത്തിൽ കുളിച്ച് ശുദ്ധമായി പിന്നീട് കുറി തൊട്ട് അവിടെ നിന്ന് ദർശനം നടത്തിയാണ് ഭക്തർ ശബരിമല യാത്ര തുടങ്ങുന്നത്. ആ കുളിക്ക് ശേഷം തൊടുന്ന കുറിയാണ് ലേല ഇനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറെ അത്ഭുതകരമായാണ് ആ ഇനം ചേർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മുൻവർഷങ്ങളിൽ ഇല്ലായിരുന്നത് ഇത്തവണ പുതുതായി ചേർത്തിരിക്കുന്നു. മാത്രമല്ല അതിൽ ആ നിർദ്ദേശത്തോടൊപ്പം ആ പ്രധാനമായും എഴുതി ചേർത്തിരിക്കുന്നത് ഇത്തരത്തിൽ കുറി തൊടൽ ലേല ഇനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വേറെ എങ്ങും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു നൽകരുതെന്ന്. അതായത് വർഷങ്ങളായി അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് പല ക്ഷേത്രങ്ങളുടെ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ചന്ദനവും കുങ്കുവും ഒക്കെ തൊടുന്നതിനാവശ്യമായി അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള വലിയ നടപ്പുന്നതിനുള്ളിലുള്ള കടകളിൽ പലതും അത്തരം സൗകര്യങ്ങൾ ഒരുക്കി നൽകാറുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും ഭക്തർക്ക് കുറി തൊടുന്നതിന് അവസരമുണ്ട്. നമുക്കറിയാം ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ഭക്തരുടെ ശീലമായി മാറിയതാണ്, ആചാരത്തിന്റെ ഭാഗമായി മാറുന്നതാണ് കുറിതൊടൽ. ആ ഇനമാണ് ഇപ്പോൾ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പരിസരത്തായി 4 ഇടങ്ങൾ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ 4 ഇടങ്ങളിൽ കരാറുകാർക്ക് ഭക്തർക്ക് കുറിതൊടാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാം. അവിടെ 3 ലക്ഷം രൂപ വീതമാണ് ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ കുറിതൊടുന്നതിന് അല്ലെങ്കിൽ സൗകര്യം ഒരുക്കുന്നതിന് ലേലത്തുകയായി നിശ്ചയിച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ലേലം ഉറപ്പിച്ചതിനാൽ അല്ലെങ്കിൽ ലേല ഇനത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ കുറി തൊടാൻ മറ്റിടങ്ങളിൽ യാതൊരു വിധത്തിലും സംവിധാനം ചെയ്യാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം കൂടി വെച്ചിരിക്കുന്നു. ക്ഷേത്രത്തെ സംബന്ധിച്ച് ദർശനം നടത്തുന്ന ഭക്തർക്ക് പ്രസാദമായി നൽകുന്നതാണ് ഈ കുറി തൊടൽ ചന്ദനവും മറ്റുമൊക്കെ. അത്തരം വസ്തുക്കൾ പോലും ലേല ഇനത്തിൽ ഉൾപ്പെടുത്തുക എന്നത് ഏറെ ഞെട്ടലോടെയാണ് ഭക്തേര സമൂഹം ഏറ്റെടുത്തത്. എന്തായാലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഇന്നലെ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ദേവസ്വം ബോർഡ് പറയുമ്പോഴും ഈ ലേലത്തിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന കാര്യത്തിൽ മാത്രം കൃത്യമായ മറുപടി പറയാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നു. ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ എല്ലാം ലാഭേച്ഛയോടെ കാണുന്ന ഒരു സമീപനമാണ് സർക്കാരും ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നതിനുള്ള വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ ഒരിക്കൽ കൂടി സാധൂകരിക്കപ്പെടുന്ന രീതിയിലേക്ക് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായിട്ട് തന്നെയാണ് പന്തളം കൊട്ടാരവും ഭക്തജനങ്ങളുമൊക്കെയും മുന്നോട്ട് പോകുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കെ പി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭക്തനെ സംബന്ധിച്ച് ക്ഷേത്രത്തിലെത്തി കുറി തൊടുക എന്നത് അതൊരു ഒരു ശീലത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അത്തരം അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. അത്തരം ആചാരങ്ങൾ പോലും ലേല ഇനമാക്കി മാറ്റുന്നത് അത് ഭക്തരെ സംബന്ധിച്ച് അത് വലിയ നിരാശയിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ തന്നെ വിവിധ ഭക്തജന സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പന്തളത്ത് ചേർന്ന ആചാര സംരക്ഷണ സമിതിയുടെ യോഗത്തിലും ഇക്കാര്യം എടുത്തു പറയുകയുണ്ടായി. മാത്രമല്ല ദേവസ്വം ബോർഡ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട് പന്തളം കൊട്ടാരം നേതൃത്വം നൽകുന്ന ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി പ്രമേയം പാസാക്കിയിരുന്നു. ദേവസ്വം ബോർഡിന് കത്ത് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ദേവസ്വം ബോർഡ് ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ട് പിന്നോട്ട് പോകുന്നില്ലെങ്കിൽ നിയമപരമായി ഇത് നേരിടാനും പന്തളം കൊട്ടാരവും വിവിധ ഭക്തജന സംഘടനകളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഒരു വാർത്താ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എരുമേലി ക്ഷേത്ര പരിസരത്ത് പൊട്ടുകൂത്തൽ ചടങ്ങ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ നടക്കുന്നത് അസത്യ പ്രചരണം എന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ശബരിമല തീർത്ഥാടന കാലത്ത് എരുമേലി ക്ഷേത്രത്തിൽ ദർശനത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദേഹശുദ്ധി വരുത്തിയ ശേഷം ദേഹത്ത് കുങ്കുമം ചന്ദനം തൊടുന്ന പതിവുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത് സൗജന്യമായിരുന്നു. ഇപ്പോൾ അത് ലേല ഇനത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നത് മാത്രമാണ് എന്നതാണ് ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. അതായത് തത്വത്തിൽ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ചടങ്ങുകളുടെ ഭാഗമായി പൊട്ട് തൊടുന്നതിന് പോലും ദേവസ്വം ബോർഡ് പണം ഈടാക്കുന്നു. ദേവസ്വം ബോർഡ് നേരിട്ട് പണം വാങ്ങുന്നില്ലെങ്കിൽ പോലും ഇത് കരാർ നൽകുമ്പോൾ സ്വാഭാവികമായും 3 ലക്ഷം രൂപ വീതമാണ് ഓരോ ഇടങ്ങളിലായി കരാർ നൽകിയിരിക്കുന്നത്. അങ്ങനെ 4 ഇടങ്ങളിലായി 4 കരാറുകാർക്ക് ഇത് കരാർ നൽകുന്നു. സ്വാഭാവികമായി
200,000 രൂപ കരാറെടുക്കുന്ന ഒരാൾ ഇത് സൗജന്യമായി ഒരിക്കലും കൊടുക്കാൻ തയ്യാറാകില്ല. സ്വാഭാവികമായും നിലവിൽ ഇത് കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ 10 രൂപ വീതം ഒരു ഭക്തരിൽ നിന്ന് ഈടാക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രസാദം വാങ്ങുന്നതിന് തുല്യമായി പൊട്ടുതൊടുന്നതിന് ഒരു ഭക്തനിൽ നിന്ന് 10 രൂപ വീതം ഈടാക്കാനുള്ള തീരുമാനത്തിലേക്ക് കരാറുകാരൻ പോകുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ കൂടി സമൂഹത്തോടുകൂടി ഇത്തരം നിലപാടുകളിലേക്ക് പോകുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ അലയടിക്കുന്നു. ഇത് നടന്നു തുറക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നവംബർ 10 മുതൽ തന്നെ തീർത്ഥാടന കാലം ആരംഭിച്ചു. അതിന് മുന്നോടിയായി ലേലം ഉറപ്പിച്ച് പരമാവധി പണം തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കുക എന്ന ദേവസ്വം ബോർഡിന്റെ ഒരു നീക്കമുണ്ട്. ആ നീക്കമാണ് എല്ലാം ലേലത്തിലേക്ക് കൊടുക്കുക, ഭക്തർ തൊടുന്ന ചന്ദനം പോലും ലേലത്തിലേക്ക് മാറ്റുക എന്ന ഒരു നയം. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ദേവസ്വം ബോർഡ് നിലപാട് തിരുത്തുമോ എന്ന് എന്തായാലും ഇനി നോക്കി കാണേണ്ടിയിരിക്കുന്നു. കെ കെ ഉമേഷാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.